അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മാത്തേരാന്റെ അങ്ങാടി. ധാരാളം പേരാണ്, ഇവിടെ തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. ഏതായാലും അവിടേക്ക് ഒന്ന് പോയോക്കാം. ധാരാളം പേരുണ്ട് ഇവിടെ ട്രാവലേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, പിന്നെ പറയാലോ അമ്മാരി വൈബ്. എവിടെ നോക്കിയാലും ഭയങ്കര എപ്പോഴും ഓണായി കിടക്കുന്ന കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മാത്തേരാന്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കുറേ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടല്ലേ. കുതിര സവാരി ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. 500 രൂപ കുറേ നമ്മൾ പേകി പേകി നിന്നിട്ട് ഒരു 500 ബാർഗിൻ ചെയ്ത് ചെയ്തിട്ട് 500 രൂപ വരെ കുതിര സവാരിക്ക് കിട്ടും. ധാരാളം പേരാണ് കുതിര സവാരി ചെയ്യാൻ നിൽക്കുന്നത്. ഗൈസ്, അപ്പം ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ പൊല്യൂട്ടഡ് അല്ല. കാരണം ഇവിടെ വെഹിക്കിൾസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ. ഇവിടെ വെറും കുതിര, അങ്ങനത്തെ ഉന്തുവണ്ടി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെഹിക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊല്യൂട്ടഡ് അല്ല, നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള എയർ ശ്വസിക്കാൻ നമുക്ക്. അപ്പൊ നമുക്ക് വി പോയിന്റിലെ വിശേഷങ്ങൾ കാണാം. യെസ്, അപ്പൊ ഇതാട്ടോ മാധവ്ജി വി പോയിന്റിന്റെ ദൃശ്യങ്ങള്. കുറെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ വ്യൂ പോയിന്റ് കാണാനും വേണ്ടിയിട്ട്. അടിപൊളിയായുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്, കണ്ടില്ലേ. നല്ല അടിയിലൊക്കെ നല്ല കൊക്കുണ്ട്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവിടെ എന്നാലും ഇവിടെ പൊല്യൂട്ടഡ് ആട്ടോ. കുറേയൊക്കെ പ്ലാസ്റ്റിക് ടൂറിസ്റ്റുകാർ വന്നിട്ടാണ് പോണേ. പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ആയ ഏരിയ തന്നെയാണ്, എന്നാലും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വ്യൂ പോയിന്റ് അടിപൊളി. ഇവിടെ ജീവിത രീതി ഏതായാലും അടിപൊളിയാട്ടോ. കാരണം എങ്ങനെ ഇവിടെ വണ്ടിയൊന്നും ഇല്ലാതെ ജീവിച്ച എത്ര കാലം ഗ്രാമങ്ങളാണ് ഇവിടെ. കുറേ ഗ്രാമങ്ങൾ, കുറേ ആളുകളുണ്ട് ഇവിടെ താമസിക്കുന്ന പോലെ തന്നെ ഉണ്ട് പ്രദേശവാസികൾ. ഏതായാലും ഇവരൊക്കെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് തന്നെ. കാരണം കുട്ടികളൊക്കെ പോകണേ കുതിരന്മേ, ഏതായാലും ഉഷാറാണ്. ഇതൊക്കെ നമ്മൾ രണ്ട് കുട്ടികൾ, ഒരു രണ്ടാളും നല്ല ഫ്രണ്ട്സാണ് പോണേ. നിൽക്കവലൊക്കെ പാവകൾ പൈച്ചുണ്ടാവും, അതിന് കൊടുത്തുക്കളോ അവലെ. ഇവരാണ് ഇതിൻ്റെ റൈഡേഴ്സ്. റൈഡേഴ്സ് എന്ന മുതലാളി, ഇതിൽ നയിക്കുന്ന ആൾക്കാർ ഇവരാണ്. ഇവിടുത്തെ ഗുഡ്സുകൾ, പാവങ്ങളോ നോക്കിങ്ങളെ, എന്തൊക്കെ ഏറ്റി പോകണം. ഏതായാലും വണ്ടികളില്ലാത്തൊരു കഷ്ടപ്പാട്. ഇവരാണ് ഇവരെ മേത്താ തീർക്കണേ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ നോക്കിയാലും കുതിരകൾ. അതെ, എനക്ക് എന്താ ഈ കുതിര കണ്ടിട്ട് പറയാല്ലേ. മഞ്ചേരി പൂക്കൊടുമ്പാട് അങ്ങാടിയിലൊക്കെ കുതിര സ്റ്റാൻഡ്. അപ്പൊ അത് ഇവിടുത്തെ മാത്തേരാനത്തെ കുതിര സ്റ്റാൻഡാണ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാതിരി. അപ്പൊ ഞങ്ങള് മാത്തേരയിലുള്ള ടോയ് ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഇതാണ് ടോയ് ട്രെയിന്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം നമുക്ക്. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാൻ പോവാ കേട്ടോ. എത്ര ടിക്കറ്റിന്റെ വില ഒക്കെ നോക്കിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്തേരാനിൽ നിന്നും അമൽ ലോഡ്ജിലേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പം ഇത് ഒരു ടൈമിംഗ് ഉണ്ട്, അതിനനുസരിച്ച് ഈ ട്രെയിന് നീങ്ങുകയുള്ളൂ. അപ്പം നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഒരേ ബോഗി തന്നെ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആസ്വദിച്ചുകൊണ്ട് മെല്ലെയാണ് കേട്ടോ ഈ ട്രെയിന് പോവുക. നമ്മുടെ നാട്ടിലെ ഊട്ടി മേട്ടുപാളയം ട്രെയിൻ യാത്രയല്ല, അതേമാതിരി തന്നെയായിരുന്നു ഈ മാത്തേരാൻ അമൽ ലോഡ്ജ് ട്രെയിൻ യാത്ര. നല്ല ഇടതുറന്ന വനങ്ങളിലൂടെ വല്ല അരിച്ചാണ് കേട്ടോ നമ്മുടെ ട്രെയിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള വൈബ് ആസ്വദിച്ച് പോകാം. അപ്പോൾ ഏറെ നേരത്തെ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ അമൽ ലോഡ്ജ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമൽ ലോഡ്ജ് സ്റ്റേഷൻ. നമ്മൾ രാവിലെ ഇവിടെ നിന്നാണ് നമ്മുടെ റിസോർട്ടിലേക്ക് നടന്നു പോയത്. കാരണം അപ്പോൾ ട്രെയിനില്ലായിരുന്നല്ലോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നടന്നും പോകാം, വേണമെങ്കിൽ ഈ ട്രെയിനിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ തിരിച്ചു പോകാം. അതിന് പൈസ ഒന്നും ഈടാക്കില്ല എന്ന് തോന്നണ അറിയില്ല. അപ്പം ഇനി ഞങ്ങൾ മാത്തേരാനിൽ നിന്നും അമൽ ലോഡ്ജിലെത്തി. അമൽ ലോഡ്ജിലെത്തിയിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ നടക്കാം നമ്മളെ റിസോർട്ടിലേക്ക്. സംവേദനം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ജേണി, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന ടൈമിൽ നല്ലൊരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ജേണി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്.